നമസ്കാരം, എൻ്റെ പേര് അർജുൻ മാധവൻ. ഇന്ന് സംസാരിക്കുവാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്നലെ ശിവശങ്കരനെ NIA ചോദ്യം ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ സർക്കാർ വാദങ്ങൾ പൊളിയുന്നു, ശിവശങ്കരൻ പ്രതിരോധത്തിലാകുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞ പല കാര്യങ്ങളിലും എന്താ പറയുക, വിശ്വാസയോഗ്യമല്ലാത്ത പല കാര്യങ്ങളുമുണ്ട് എന്ന് പറയേണ്ടതായിട്ട് വരും. നമുക്ക് ആദ്യ ഘട്ടം മുതൽ ഒന്ന് ഇങ്ങോട്ട് അനലൈസ് ചെയ്തിട്ട് ഇന്ന് സർക്കാർ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ ഇന്ന് സർക്കാർ നിൽക്കുന്ന നില എവിടെയാണ് എന്ന് ഘട്ടം ഘട്ടമായി പരിശോധിക്കാം. കാരണം ഇത് ഇച്ചിരി ഫാക്ച്വൽ ആയിരിക്കണമെന്നും പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകണം എന്നുമുള്ള ആഗ്രഹമുള്ളതുകൊണ്ടുകൂടി ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം. കാരണം ന്യായീകരണങ്ങൾ കാണാൻ താല്പര്യമില്ല, ഇതിന്റെ താഴെ വന്നിട്ട് ന്യായീകരണങ്ങൾ കാണാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കറക്റ്റായിട്ട് സീക്വൻസ് വൈസ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ വിവാദം ആദ്യം പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സ്വപ്ന എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കറിയില്ല, ഒരു സബ് കോൺട്രാക്ട് വഴി ജോലി ചെയ്യുന്ന ഒരാളാണ് സ്വപ്ന, സർക്കാർ ശമ്പളമല്ല പറ്റുന്നത്, സർക്കാരിന് ഇതിന് യാതൊരു ഉത്തരവാദിത്തമല്ല, പക്ഷേ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം, പക്ഷേ സ്വപ്നയെ എനിക്കറിയില്ല എന്ന് പറയുന്നു. സബ് കോൺട്രാക്ട് വഴിയാണ് പിന്നെ ഇവർ ജോലി ചെയ്ത് പോകുന്നത് എന്നും പറയുന്നു. പിന്നീട് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ സ്വപ്ന എന്ന് പറയുന്ന വ്യക്തി വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് സർവീസിൽ കയറിയതെന്നും ഇവർക്ക് പിന്നെ എന്താ പറയാ വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇല്ല എന്നുള്ള കാര്യവും പുറത്തു വരുന്നു. പിന്നെ ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നത് മാധ്യമങ്ങളാണ് എന്നുള്ളത് കൂടി ഓർക്കണം. സർക്കാർ തലത്തിൽ അന്വേഷിച്ചിട്ടല്ല, സർക്കാർ സംവിധാനങ്ങളുടെ കഴിവുകൾ കൊണ്ടല്ല, ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ മികവുകൾ കൊണ്ടല്ല, ഇവിടുത്തെ ട്രാൻസ്പെറൻസി കൊണ്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ അന്വേഷിച്ചത് കൊണ്ടുമാണ് ഈ ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടമായി പുറത്തു വന്നത്. ഇത്രയും നാളും ഇപ്പം ആരോപണം വന്നതിന് ശേഷം ഈ പറയുന്ന IT സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ പോലും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വപ്നയെ അറിയില്ല എന്നാണ് അറിയോ ഇല്ല, അല്ലെങ്കിൽ അടുത്ത സൗഹൃദമുള്ളത് ഇദ്ദേഹം പോലും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ആരോപണം വന്നതിൽ പിന്നെ ഇപ്പൊ KT ജലീലിന്റെ പേരിൽ ഇന്നലെ വിളിച്ചു, ഫോൺ കോളുകളുടെ കാര്യത്തിലൊക്കെ നിരവധിയായിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു. അപ്പൊ KT ജലീലും ഇതിനു മുമ്പേ എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ KT ജലീൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നലെ ആ ഒരു വിവാദം വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, അതായത് എനിക്ക് ഈ സ്വപ്നയെ അറിയാമായിരുന്നു, ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇപ്പൊ പറയുന്നത് എന്തോ കിറ്റിന്റെ കാര്യത്തിനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് പുറത്തു വരുന്ന വിവരം, ഈ ശിവശങ്കരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തമായ അടുപ്പമുണ്ടായിരുന്നു സ്വപ്നയുമായി, അല്ലെങ്കിൽ അവരെ വളരെ പേഴ്സണലായിട്ട് അറിയാമായിരുന്നു. ഈ പറയുന്ന സന്ദീപുമായി അവരുടെ മറ്റ് സരിത്തുമായി ഒക്കെ നിരന്തരമായ കോണ്ടാക്ടുകൾ ഉണ്ടായിരുന്നു. അത് പിന്നെ എന്താണ് ഒഫീഷ്യൽ മാത്രമല്ല, വളരെ പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻ ഉണ്ടെന്ന് പറയുന്നു. സരിത്തിനെ പരിചയപ്പെടുന്നത് സ്വപ്ന വഴിയാണെന്ന് പറയുന്നു. വ്യക്തമായ ലിങ്കുകളാണ്. തന്റെ പേഴ്സണൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശിവശങ്കരൻ എന്ന് പറയുന്ന ആളിന് സ്പ്രിംഗ്ലർ വിവാദത്തിൽ ഗവൺമെന്റ് വിശ്വാസത്തിലെടുത്ത അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുത്തത് IT വിഭാഗമാണ് എന്ന് മുഖ്യമന്ത്രി ആത്മവിശ്വാസത്തോടെ പറഞ്ഞ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ച വളരെ പേഴ്സണൽ ആയിട്ടുള്ള ബന്ധങ്ങളുള്ള ഒരാളാണ് ശിവശങ്കരൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഹ്യൂമൻ നേച്ചർ വെച്ചിട്ട് ശിവശങ്കരന് വളരെ അടുത്തറിയാവുന്ന ഒരാളെ, ഇന്നയാൾ ഗവൺമെന്റ് സ്വപ്ന എന്ന് പറയുന്ന ഒരാൾ ഗവൺമെന്റ് തലത്തിൽ കോൺസുലേറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവരെ അറിയാം കേട്ടോ എന്ന് ഏതെങ്കിലും ഒരു സമയത്ത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടാവാം. നിരവധി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വേദികളിലോ ആ പരിസരത്തോ എവിടെയെങ്കിലും ഒക്കെ സ്വപ്ന വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുണ്ടാകാം. അതുവഴി മുഖ്യമന്ത്രിക്കും അറിയുക തന്നെ ചെയ്യാം, ഇത് അറിയില്ല, ആലുവ മണപ്പുറത്ത് കണ്ട പരിചയമില്ല എന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. ഇവിടെ ശിവശങ്കരന് സ്വപ്നയെ അറിയാമായിരുന്നു, ശിവശങ്കരന് സരിത്തിനെ അറിയാമായിരുന്നു, അതുവഴി മുഖ്യമന്ത്രി ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല ഓഫീസിലെ പല ആളുകൾക്കും സ്വാഭാവികമായിട്ടും അത് അഡ്മിറ്റ് ചെയ്യുകയാണ് വേണം, സ്വാഭാവികമായിട്ടും കോൺസുലേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളെ, ശിവശങ്കരനുമായി ആത്മമിത്രമായി കൊണ്ടുവന്ന ശിവശങ്കരന് വളരെ പേഴ്സണലായിട്ട് അറിയുന്ന ഒരാളെ എനിക്ക് കണ്ട പരിചയം പോലുമില്ല, ഈ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുന്നത് കള്ളമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് കള്ളം പറയുകയാണ് എന്ന് പറയേണ്ടി വരും. കൂടുതലായിട്ട് ഞാനൊന്നും പറയില്ല, പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കള്ളം പറയുകയാണോ എന്ന് സംശയിക്കേണ്ടി വരും. അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതുമായിട്ട് വ്യക്തമായ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ട് തന്നെ. ഈ ശിവശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും കാലം വരുന്ന പോസ്റ്റ് എന്താണെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. ഇദ്ദേഹം വരുന്ന ഈ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന കുറ്റവാളികൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണക്കടത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ പവർ വെച്ച്
നിങ്ങൾ ഒരു ഒരു ലേമാൻ ലാംഗ്വേജിൽ ഒന്ന് ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്ന ഫാക്ച്വൽ കാര്യങ്ങളൊന്നും കേൾക്കണ്ട, ഒരു ലേമാൻ ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഒരു ഒരു സാധാരണക്കാരന്റെ ബുദ്ധി വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവരുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ആ സ്ഥാനത്തിരുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല, എന്ന് പറയുന്നവരെ തെറ്റു പറയാൻ പറ്റില്ല എന്ന് പറയുന്നവരുടെ ആരോപണം, അത് പ്രതിപക്ഷമായാലും ജനങ്ങളായാലും മറ്റാരായാലും, അവരെയൊന്നും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്, കേൾക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. നിരവധിയായ കാര്യങ്ങൾ ആദ്യം മുഖ്യമന്ത്രിയുടെ പിന്നെ ഓഫീസും ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകളും ആദ്യം സമ്മതിക്കുന്നില്ല. മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവരുന്നു, അന്വേഷണ ഏജൻസികൾ NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ലിങ്ക്സ് വെച്ച് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ 8 മണിക്കൂറോളം ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് പല കാര്യങ്ങളും ഇവർ സമ്മതിക്കുകയെങ്കിലും ചെയ്യുന്നത്. ഇപ്പോഴും പിന്നെ ശിവശങ്കരൻ സമ്മതിച്ചിട്ടില്ല, ഫ്ളാറ്റ് എടുത്തു കൊടുത്തത് ശിവശങ്കരനാണ് എന്നുള്ളത്. പക്ഷേ സെക്രട്ടേറിയറ്റിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനാണ്, എന്റെ ഊഹം ശരിയാണെങ്കിൽ അരുൺ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ചാറ്റ് ഉൾപ്പെടെ ഇപ്പൊ പുറത്തു വിട്ടിട്ടുണ്ട്. ശിവശങ്കരൻ പറഞ്ഞത് പ്രകാരമാണ് ഈ സ്വപ്ന എന്ന് പറയുന്ന വ്യക്തിക്ക്, അതും എന്റെ റിലേറ്റീവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്നയ്ക്ക് ഫ്ളാറ്റ് എടുത്തു കൊടുത്തത് എന്ന് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന, എനിക്ക് തസ്തിക ഓർമ്മയില്ല, പക്ഷെ അദ്ദേഹം പോലും പറയുന്നു. അപ്പൊ ഇത് ഇപ്പം സാധാരണഗതിയിൽ നാട്ടിലൊരു കളവ് നടന്നു കഴിഞ്ഞാൽ പോലീസ് ഒരു മാല പൊട്ടിച്ച് ഒരു കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കേസിൽ ശിവശങ്കരനെ പിടിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇപ്പം ഒരു മാല പൊട്ടിച്ച് ഒരു കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ നീ മാല പൊട്ടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കള്ളൻ പറയും അയ്യോ സാറേ ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പൊ അവനെ ഒന്ന് ഇരുത്തി ചോദ്യം ചെയ്യുന്നു, കറക്റ്റായിട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവൻ അവസാനം സമ്മതിക്കുന്നു ഞാൻ മാല പൊട്ടിച്ചിട്ടുണ്ടെന്ന്. അതുപോലെയാണ് നാട്ടിലെ നിരവധി കളവുകളും കാര്യങ്ങളും ഇവർ ആദ്യം സമ്മതിക്കുന്നില്ല. ഇത് മുഖ്യമന്ത്രി വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ സ്വപ്ന എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കറിയാമായിരുന്നു, ഇവിടെ പല ആളുകളുമായി വളരെ അടുത്ത സൗഹൃദം തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തരത്തിലൊരു കാര്യത്തിൽ അവർ ഇൻവോൾവ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നടപടികൾ ഉണ്ടാവും, ശക്തമായ നടപടികൾ ഉണ്ടാവും എന്ന് അന്ന് ആദ്യത്തെ ദിവസം വന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങ് പ്രതിരോധത്തിലാകുമായിരുന്നില്ല, വ്യക്തമായി തന്നെ പറയാം. അന്ന് അങ്ങനെ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാർ പ്രതിരോധത്തിലാകുമായിരുന്നില്ല, അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിന് ട്രാൻസ്പെറൻസി കൊണ്ടുവരാമായിരുന്നു, കാരണങ്ങൾ എന്തു ആയിക്കോട്ടെ. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞു എനിക്ക് സ്വപ്നയെ അറിയില്ല, എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ബന്ധവുമില്ല എന്നല്ല എനിക്ക് അവരുടെ യാതൊരു വിധത്തിലുമുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചും അറിയില്ല, ഗവൺമെന്റിന്റെ ഭാഗമായി എനിക്ക് ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല എന്നുള്ള തരത്തിലാണ് സംസാരിച്ചത്. അത് വസ്തുതാ വിരുദ്ധമാണ് എന്ന് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വിശ്വസിക്കുമ്പോൾ സർക്കാരും ഗവൺമെന്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും അവിടുത്തെ സംവിധാനങ്ങളും അതിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളുകളും വ്യക്തമായി കേരളത്തിലെ ജനങ്ങളോട് കള്ളം പറയുകയാണ്. വ്യക്തമായി ട്രാൻസ്പെറൻസി ഇല്ലാതെ ഒരു കളവ് നാട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ പറയുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളോട് കള്ളം പറയുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നോട് വിരോധം തോന്നരുത്, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്താണോ ഇത് കേട്ടിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്കും പറയാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിന് താഴെ കമന്റ് ഇടുകയോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, ഞാൻ വസ്തുതാ വിരുദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും നാളത്തെ നാല് വഴികൾ നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം നിഷേധിച്ച പല കാര്യങ്ങളും നിങ്ങൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്ന വസ്തുത വളരെ ഭയാനകമാണ്. ഇതിൽ ആരൊക്കെയാണ് ഇൻവോൾവ് എന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഏത് നിലയ്ക്കാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഒരു റിയാലിറ്റി ചെക്ക് കൂടി കേരളത്തിലെ ആളുകൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു സോ മച്ച്.